ചതയ ദിനത്തിൽ രാവിലെ 8:30 പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിന്റെ സാഹിത്യ ജീവിതത്തിലൂടെ പ്രവാസിയുടെ കഥാകാരൻ. പിന്നെ എങ്ങനെയാണ് ഈ വെറുതെ ജീവിച്ചു എന്നപ്പുറത്തിൽ മാത്രമല്ല അയാൾ ആ ജീവിതം താണ്ടി മറുകര വരികയും വീണ്ടും ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ചത്. 9:00 കവിയുടെ കാൽപ്പാടുകൾ, ONB കവിതകളുടെ ആലാപനം. എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഒരു ദൗത്യമായി നിങ്ങൾ ഏറ്റെടുത്താൽ ജീവിച്ചു എന്ന് വരാം, ഇല്ലെങ്കിൽ പോയി വരാം. ഞങ്ങളുടെ 10:30 ആശാന്റെ ഓർമ്മകളിലൂടെ കവി മധുസൂദനൻ നായരോടൊപ്പം. ചെറുദേവതാരുവിൻ ആഞ്ഞ ശാഖകളടിക്ക് ചിന്തയാൽ കാഞ്ഞ് കാൺമതു മനോരഥങ്ങളാൽ. ഉച്ചയ്ക്ക് 12:00 കവിതയും ജീവിതവും. കവയത്രി റോസ്മേരി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കവിതയായിരുന്നു, ഇങ്ങനെയാണ് ആദ്യത്തെ കവിത എഴുതിയത്. അതിൻ്റെ പേര് ചിതറിയ ചില വരികളെ കുറിച്ച്. അപ്പോൾ അത് എഴുതി പൂർത്തിയാക്കിയപ്പോൾ പെട്ടെന്ന് എഴുതിയത്. 3:30 ഓണാഘോഷ കളികളിലേക്ക് ഒരെത്തിനോട്ടം, ഒരു കേരള യാത്രയിലേക്ക്. വൈകുന്നേരം 5:30 പ്രശസ്ത ഗാനരചയിതാവ് എസ് രമേശൻ നായരോടൊപ്പം. ഗാനരചന എസ് രമേശൻ നായർ. ചന്ദന ചർച്ചിത നീല കളയപ്പര്, നമ്മൾ ഇന്നത് ചെയ്യുന്നത് ലോകം നന്നാക്കി കളയാന്ന് വെച്ചാൽ വിഘ്നേശ്വര ജന്മനാളികേരം നിശബ്ദതയാണ് ഏറ്റവും ഹൃദ്യമായ സംഭാഷണം. ഞാനത് അനുഭവിച്ചു. രാത്രി 7:30 പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിലെ വിശേഷങ്ങളുമായി ഹരിതജാലകം.